അതുകൊണ്ടുള്ള ലക്ഷ്യം അതാദ്യം മനസ്സിലാക്കണം. എന്തിനാ ഇത്തരം പറയുന്നറിയോ? ദൂരത്തിന് മുമ്പ് ഇത് മനസ്സിലാക്കണം. തോന്നിയാസം കാണിക്കുമ്പോ ഇതാണോ വിവാഹം എന്ന് ആദ്യം മനസ്സിലാക്കാൻ. വിവാഹം എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് അൽ വലതു കുട്ടിയാണ്. കുട്ടി 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 ഈ കുട്ടികളെ കിട്ടി എന്ത് കിട്ടാനാ? എങ്ങനത്തെ കുട്ടി ആയിരിക്കണം? രണ്ട് കുട്ടികളുണ്ട്, ഒന്ന് സാലിഹായ കുട്ടി, രണ്ട് ഹറാം കുട്ടി. രണ്ടു കുട്ടിയാണ്, സാലിഹായ കുട്ടിയാണ് നമുക്ക് വേണ്ടത്. പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒളിച്ചോടിപ്പോയി അവളുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കും. ഒളിച്ചോടി പോയിട്ട് ഏതെങ്കിലും ലോഡ്ജ് എടുത്തിട്ട് എന്തായാലും ഒളിച്ചോടാൻ പോകുന്ന മണപ്പിക്കാനൊന്നുമല്ലല്ലോ. രണ്ടരും കൂടെ പോയിട്ട് എന്തായാലും അവിടെ ഒരു ദിവസം വീട് കൂടി രാത്രി കൂടിയിട്ട് അവര് നിക്കാഹും ജിമാവും എല്ലാം അവിടെ തന്നെ നടത്തും. അപ്പം പുരക്കാർ നാട്ടുകാർ പോയിട്ട് പിടിച്ചിട്ട് വരും. രണ്ടുപേരെയും പെണ്ണിനെയും കൊണ്ടുവരും, ആണിനെയും കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് പറയങ്ങാനം പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദ് കല്യാണം കഴിച്ചു കൊടുക്കും. നിക്കാഹ് യാ പ്രസിഡന്റ് നമ്മുടെ ഹംസാജി ഹമീദാജി. ഉദാഹരണം പറയാം, ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം അല്ല കേട്ടോ, അല്ല വിഷമിക്കല്ലേ. നമ്മുടെ ഒക്കെ നാട്ടിൽ നടക്കുന്ന സംഭവം എല്ലാം പിടിച്ചിട്ട് ഒന്ന് പള്ളിയിലല്ലേ കൊണ്ടുവരിക, നിക്കാഹ് നടത്തി കൊടുക്കണ്ടേ? നിക്കാഹ് നടത്തി കൊടുത്തു, ഇനി ഹലാലായിക്കോട്ടെ. എന്ത് ഹലാല്? ഒരാഴ്ചക്ക് മുമ്പ് ശാരീരികമായി ബന്ധം നടന്നു, അതിൽ ഇവന്റെ ബീജം ഈ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അതിലൂടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു. അത് ഹലാലിന്റെ വഴികളിലൂടെയല്ല, അത് ഹറാമിന്റെ വഴികളിലൂടെയാണ്. ഇനി നിന്നെ കല്യാണം കഴിപ്പിച്ചു, അതിലൂടെ 10 മാസത്തോളം അവൾ ഗർഭം ചുമന്നു, അതിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ എന്റെ സഹോദര ആ കുട്ടിയുടെ തുടക്കം എവിടെയാ? ഹലാല് കൊണ്ടല്ല തുടങ്ങിയത്, ഹറാം കൊണ്ട് തുടങ്ങിയതാണ്. ആ കുട്ടി ഹലാലിന്റെ കുട്ടിയല്ല, ആ കുട്ടി ഹറാമിന്റെ കുട്ടിയാണ്. ശരിയല്ലേ? ശരിയല്ലേ? ആരും ചിന്തിക്കാറില്ല. അത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, സംഭവം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, കല്യാണം കഴിഞ്ഞു, അല്ലാ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിധങ്ങളുണ്ട്. കുഫു അല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്റെ ബീജം സമർപ്പിക്കാൻ പാടില്ല, അതിലെ സമർപ്പിക്കാം. നിബിധങ്ങൾ പറഞ്ഞ പോലെ വാ, അതാണ് വിവാഹം, തന്റെ ജീവിതത്തിലെ ഇണയായി തുണയായി സഖിയായി തരുണിയായി അല്ലാഹു നൽകി ആദരിച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഒരു ഭാഗത്തെ അവളെ കൊണ്ട് അവനെ സഹായിച്ചു അത്രേ. സാലിഹത്തായ ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പകുതി അവളെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ ഇക്കാടച്ചാട കാര്യം മൊത്തം ഏറ്റെടുക്കും അവള്. സാലിഹത്തായ പെണ്ണാണ്. വേണ്ടോണം പുറത്തേക്ക് പോയാൽ പറഞ്ഞൊക്കെ ഇട്ട് അതബോടെ മര്യാദയോടെ പോകും. കാര്യങ്ങളൊക്കെ റാഹത്തായ രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ എല്ലാ ഹൈറും കാര്യങ്ങളൊക്കെ നടത്തും. റാഹത്തായിട്ട് മടങ്ങി വരും. ഇച്ചായ്ക്ക് ഒരു വേദനയോ ഇച്ചായ്ക്ക് ഒരു മോശം പേരോ ഉണ്ടാക്കാത്ത പെണ്ണായി. അതാണ് പെണ്ണാണ്, അതാണ് പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണിനെ ഒരു പുരുഷന് അള്ളാഹു അനുവദിച്ചാൽ ദീനിന്റെ പകുതി ഭാഗം അവളെ കൊണ്ട് അള്ളാഹു അവനെ സഹായിച്ചു എന്നാണ് എന്റെ അർത്ഥം. അതിന് നമ്മൾ സെലക്ട് ചെയ്യണം ദീനിയായ പെണ്ണിനെ. അതാണ് വേണ്ടത്, അതാണ് സൗന്ദര്യം. ഹബീബേ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അല്ലാണ്ട് പുറത്ത് തൊലിയുടെ വെളുപ്പ് കൊണ്ടൊന്നും സൗന്ദര്യം ഒന്നും കിട്ടുന്ന കാര്യമില്ല. നല്ല സൗന്ദര്യവും ദീനാണ് സൗന്ദര്യം, ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ് ബർക്കത്ത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് എന്റെ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാര സഹോദര പരിശുദ്ധമായ നിക്കാഹ് വിവാഹം എന്ത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വഴിയിലൂടെയുള്ള വിവാഹത്തിനല്ലേ പ്രോത്സാഹനം നൽകുന്നത്. ഇസ്ലാം ഫൽഫർ ബിദാത്തി ദീൻ എന്നൊക്കെ പറയുന്നതിന് കാരണം അതല്ലേ? ദീനിനെ മുറുകെ പിടിക്കണമെന്ന്. വേറെ ഒന്നും അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലല്ലോ, ദീനിനെ മുറുകെ പിടിക്കരുത്, പെണ്ണിനെ സുന്ദരിയെ നോക്കി കെട്ടരുത്, സമ്പത്ത് നോക്കി കെട്ടരുത്, കുടുംബം നോക്കി കെട്ടരുത്. എന്നാൽ ഇതൊക്കെ വേണം താനും, പക്ഷെ നീ ഇതിലെല്ലാം പരിഗണിക്കേണ്ടത് ദീൻ പരിഗണിക്കണമെങ്കിൽ നിന്റെ ഉപ്പ ഉമ്മ എല്ലാരും കൂടെ ചേർന്നിട്ട് പെണ്ണെ സെലക്ട് ചെയ്യണം. അതാണ് എന്റെ ഹയർ. നീ ഇഷ്ടാനുസരിച്ച് സെലക്ട് ചെയ്യലല്ല, നീ സെലക്ട് ചെയ്യുന്നത് സൗന്ദര്യം മാത്രം, ബാഹ്യരൂപം നോക്കിയിട്ടാണ്. ഉപ്പയും ഉമ്മയും നോക്കുന്നത് അകക്കണ്ണുകൊണ്ടാണ്, അകക്കണ്ണുകൊണ്ടാണ്. ആ പരിശുദ്ധമായ ശരീരത്തിൽ എന്താണ് നിക്കാഹ് എന്ന് നമുക്ക് ഓർമ്മിച്ചു. അപ്പൊ നിക്കാഹിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? ഒന്ന്, നല്ല കുട്ടികളെ കിട്ടണം. അതിനാണല്ലോ കുട്ടികൾ ഉണ്ടായാൽ പോരാ,
കുട്ടികൾ ഉണ്ടായാൽ പോരാ, കുട്ടി നല്ല കുട്ടിയായിരിക്കണം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം മക്കളില്ലാതെ കഷ്ടപ്പെട്ടില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കരിയ നബിയുടെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണ്. ഇദ്നാദ റബ്ബഹു നിദാന ഖഫിയ ഖാല റബ്ബിന്നി وهن العظم مني واشتعل الرأس ولم أكن بدعائك رب شقيا ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. വന്ധ്യവയോധികനായി തന്റെ ശരീരത്തിന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുകയാണ്. ശരീര രോമഹൂമങ്ങളെല്ലാം തുരുമ്പിച്ചു തുടങ്ങി, തന്റെ അസ്ഥികൂടങ്ങളെല്ലാം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സക്കരിയ നബി ദുആയ്ക്ക് യാതൊരു കുറവും വരുത്തുന്നില്ല, ദുആയിൽ നിരാശനല്ല. മഹാനായ സക്കരിയ നബി ദുആ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരം ബലഹീനമായാലും അല്ല, എന്റെ രൂപഭൂമങ്ങൾ നരച്ചു പോയാലും അല്ല, ഞാൻ നിന്നോടൊരു കുട്ടിക്ക് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കും റബ്ബേ, എന്റെ ദുആ ഞാൻ കൈവിടുകയില്ല. സക്കരിയ നബി ചോദിച്ചത് ഓർക്കണേ, എന്റെ സഹോദര, കല്യാണം കഴിച്ചിട്ടൊരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്നവരെ, നിങ്ങൾക്ക് ഇത് ശ്രദ്ധേയമാകട്ടെ, പാഠമാകട്ടെ. ഒരാൺകുട്ടിയെ താല്ലാ, ഒരു പെൺകുട്ടിയെ താല്ലാ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. ആണായാലും പെണ്ണായാലും മഹാനായ സക്കരിയ നബി ചോദിച്ചത് നമുക്കൊരു പാഠമാ. എങ്ങനെയാണ് ചോദിച്ചത്? റബ്ബേ, ഈ ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കാൻ, എന്റെ പാരമ്പര്യം നിലനിർത്താൻ, ഈ പ്രവാചക പരമ്പര പിടിച്ചു നിർത്താൻ, അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട ഒരു മകനെ, നീ ഇഷ്ടപ്പെട്ട ഒരു പുത്രനെ, നീ തൃപ്തിപ്പെട്ട ഒരു പൊന്നുമോനെ എനിക്ക് നീ നൽകണേ അല്ലാ. എന്റെ ഇഷ്ടമല്ല നീ പരിഗണിക്കേണ്ടത്. എന്റെ തൃപ്തി നീ നോക്കണ്ട, കുട്ടിക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യണം? നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ താല്ലാ, അതാ ചോദിച്ചു. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദുആ അറക്കുന്നത് അങ്ങനെയാണ്? ആരെങ്കിലും നമ്മൾ ആരും അങ്ങനെ ദ്വാരക്കാറില്ല, നമ്മൾ അങ്ങനെ ദ്വാരക്കാറില്ല. ഒരു കുട്ടിയെ വേണം, ആൺകുട്ടിയാണ് നല്ലത്, ആൺകുട്ടിയാണ് നല്ലത്, ആൺകുട്ടിയെ തന്ന അള്ളാഹു റബ്ബെ ഞാൻ മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാനും പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നിസ്കരിപ്പിച്ചോളാം. അള്ളാഹു റബ്ബെ ആൺകുട്ടിയെ തല്ല, ആൺകുട്ടിയെ തല്ല പറയുമ്പോ അള്ളാഹു പെണ്ണാക്കി തരും, പ്രസവിപ്പിക്കും. കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം? നീ പെണ്ണായാലും കൊണ്ടുപോയല്ലോ, നിറച്ചല്ലേ. ബാഗ് വരട്ടെ, ബാഗ് വരുമ്പോ നമ്മൾ കൊണ്ടുപോകും, അല്ലാതെ ജുമാ കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ബാഗ് വരുമ്പോ കൊണ്ടുവരും, അല്ലല്ലേ പെണ്ണുങ്ങന്മാരൊക്കെ വന്നിരിക്കുന്ന സംഭവം മനസ്സിലാക്ക്. ദുആരക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചിരുന്നു? ആര്? അബൂക്കറല്ല പഠിപ്പിച്ചിരുന്ന, അല്ലാഹു. സക്കരിയ നബി എങ്ങനെ ദുആ ചെയ്തു? നല്ല കുട്ടിയെ തള്ള, കല്യാണം കഴിച്ചോണ്ട നല്ല കുട്ടിയെ തള്ള, നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ തള്ള, അങ്ങനെ ദുആ ചെയ്യണം. നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ തള്ള, ഭയങ്കര ദുആ തന്നെ സംഭവം. നീ ഇഷ്ടപ്പെട്ട കുട്ടിയെ അള്ളാഹു കൊടുത്തത് അങ്ങനെ തന്നെയാണ്. نبشرك بغلام اسمه يحيى യഹ്യ എന്ന പേരുള്ള ഒരു പൊന്നുമോനെ അല്ലാഹു സക്കരിയ നബിക്ക് നൽകിയെങ്കിൽ ആ യഹ്യ എന്ന പേര് എവിടെ നിന്ന് വന്നതാ? അല്ലാഹുവിന്റെ നാമമല്ലേ ജീവിപ്പിക്കുന്നവൻ? അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ്. മക്കളില്ലാത്ത ദമ്പതികളെ, നിങ്ങൾക്ക് കുട്ടി വേണോ? കുട്ടി വേണോ? അല്ലാഹുവിന്റെ ഈ നാമത്തെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണേ, അല്ലാഹുവിനോട് ചോദിക്കണേ. അവനാണ് ജന്മം നൽകുന്നത്, അവനാണ് ബീജഗണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, അവനാണ് ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ, ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ, ഒരു പെണ്ണിന്റെ ഉദരത്തിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി ഒരു കുട്ടിയെ അല്ലാഹു സംരക്ഷിക്കുന്നത്. പടച്ച തമ്പുരാനാണ് യുഹീ, അവനാണ്. അതെങ്കിൽ ആ യഹ്യ എന്ന പേര് യുഹീ എന്ന്
പറയുന്ന പടച്ചവരിൽ നിന്ന് അടർത്തി എടുത്തിട്ട ബഹുമാനപ്പെട്ട സക്കരിയ്യ നബിക്ക് അല്ലാഹു തആല നൽകിയതെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട മകനാണ് മഹാനായ യഹ്യാ.